നമസ്കാരം. രാവിലെ തന്നെ ഒരു ആനന്ദ് കൗശിക്കിൻ്റെ നിര്യാണ വാർത്തയാണ്. അത് നല്ലൊരു കലാകാരൻ അദ്ദേഹത്തിൻ്റെ മരണത്തിൽ അനുശോചിക്കുന്നു. ഒന്ന് രണ്ട് ലൈവ് പ്രോഗ്രാം അദ്ദേഹത്തിൻ്റെ കേട്ടിട്ടുണ്ട്, അച്ഛൻ്റെ ഒപ്പം, അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ഒപ്പം. നല്ലൊരു കലാകാരൻ, ഭാവിയുടെ വാഗ്ദാനം എന്നൊക്കെ പ്രതീക്ഷിച്ച അദ്ദേഹത്തിൻ്റെ വിയോഗം, രാവിലെ ഒരു വിഷമം. അതുപോലെ ഇരിഞ്ഞാലക്കുട ഉത്സവം നടക്കേണ്ട സമയമാണ്, ഇന്നലെയൊക്കെ കഥകളി ഉള്ളതാണ്. ഇന്ന് മാർഗീ വിജയേട്ടൻ്റെ ഷഷ്ടിപൂർത്തി ആഘോഷം നടക്കേണ്ടായിരുന്നു, ഇന്നും നാളെയും ഒക്കെ അനിശ്ചിതമായി നീട്ടിവെച്ചിരിക്കുകയാണല്ലോ. ഒരു ശ്ലോകം സംഗമേശനെ കുറിച്ച്, ഇരിഞ്ഞാലക്കുട സംഗമേശനെ കുറിച്ചുള്ള ഒരു ശ്ലോകം പാടാതെ. ഹേമാലങ്കാരദമ മൃദുലചല രമാ ദൃഷ്ടിലോലംബരമ മൃദുലചല രമാ ദൃഷ്ടിലോലംബരമ ചല രമാദൃഷ്ടിലോലംബരമ നിരുപമ പരമാനന്ദ പീയൂഷധാമ പീയൂഷധാമ ആനന്ദ പീയൂഷധാമ പരമാനന്ദ പീയൂഷധാമ നിരുപമ പരമാനന്ദ പീയൂഷധാമ രാമാത്മഖ്യാതഭൂമ നിരുപമ പരമാനന്ദ പീയൂഷധാമ ശ്രീമഠക്ഷേമകാമ ദിനമനു പരമ ദേവത ഭാഗ്യസീമ ദിശതു മമ സുഖം സ
സംഗമാധീശ നാമം ശ്യാമം ലോകാഭിരാമം ദിശതു മമ സുഖം സംഗമാധീശ നാമം ദിശതു മമ സുഖം സംഗമാധീശ നാമം. ഇതിലെ ആനന്ദ ഭൈരവി ആനന്ദ് കൗശികനായിട്ട് സമർപ്പിക്കുന്നു ഈ ശ്ലോകം. ഇന്നലെ വിഷ്ണു പാടിയിരുന്നു, വിഷ്ണുദേവന്റെ കച്ചേരി നടക്കേണ്ട ദിവസങ്ങളായിരുന്നു. എന്റെ സുഹൃത്ത് രമേശൻ നമ്പീശനൊക്കെ വിളിച്ചിരുന്നു. ആ കുറേ ദിവസങ്ങളായി ആ ഉത്സവത്തിന് ഒരുങ്ങിയതാണ്, ഉത്സവത്തിൻ്റെ പല പ്രോഗ്രാംസും. അപ്പോൾ അത് വേണ്ടാക്കുന്നതിലുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ വെറുതെ ഈ ശ്ലോകം ഒന്ന് പാടാൻ പറഞ്ഞിരുന്നു. ആ ശ്ലോകം സംഗമേശനെക്കുറിച്ചുള്ള, കൂടൽമാണിക്യസ്വാമിയെക്കുറിച്ചുള്ള ശ്ലോകം. ഞങ്ങളുടെ പരദേവതയും കൂടിയാണ്. അപ്പോൾ ഈ ശ്ലോകം അവിടെ അർച്ചിക്കുന്നു. ലോക മാതൃദിനം, ഇന്ന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ടല്ലോ. ഒരു കവിത പാടാം. പുരളിപ്പുറം അദ്ദേഹത്തിൻ്റെ ഒരു കവിതയാണ്. കഥകളി ഗായകനായ ലക്ഷ്മണേട്ടൻ്റെ അച്ഛൻ്റെ ഒരു കവിതയാണ്, ഒരു നാലുവരി കവിത. അമ്മയെന്നോതിയാലാണ് കണ്ണീർ തുടയ്ക്കുന്ന കയ്യാണ് പുതു കണ്ണാടി തോൽക്കും കരളാണ് കണ്ണീർ തുടയ്ക്കുന്ന കയ്യാണ് പുതു കണ്ണാടി തോൽക്കും കരളാണ് വാത്സല്യ പൊന്നിറ കുടമാണ് എന്നും വല്ലായ് മകൾക്കിടിവാളാണ് വാത്സല്യ പൊന്നിറ കുടമാണ് എന്നും വല്ലായ് മകൾക്കിടിവാളാണ് ഈരേഴുലകിൻ്റെ സത്താണ് ഈരേഴുലകിൻ്റെ സത്താണ് നമുക്കീശ്വരൻ തന്നൊരു മുത്താണ് മുക്കീശ്വരൻ തന്നൊരു മുത്താണ് ൂമുത്തിൻ കരളാണ് ശരിക്കാമുത്തും ഞാനുമിന്നൊന്നാണ് ശരിക്കാമുത്തും ഞാനുമിന്നൊന്നാണ് ഞാലക്കുട ഉത്സവം. ഉത്സവകാലത്താണ് മേരിയും അമ്മയായത്. അങ്ങനൊരു ഓർമ്മയുണ്ട് ഉത്സവത്തിന്. അതെ, ലൊക്കേഷൻ ടെറസിലേക്ക് ആക്കി ഇവിടെ. പക്ഷെ ഫാനില്ല, അതാ ഒരു ബുദ്ധിമുട്ട്. Mm-hmm.
ഭഗവതത്തിലെ മാരുത നന്ദന എന്ന് പാടാം. അതിനുമുമ്പത്തെ ഭീമസേനന്റെ പദം ഒരു രണ്ടു വരി. സാദരമയി തവ മാതരിദാനി പാദയുഗം കരുതുന്നേൻ. ഭീമസേനൻ അമ്മയെ നമസ്കരിക്കുന്നതും കുന്തിദേവി ഭീമസേനനെ ഭഗനെ കൊല്ലാനായി നിയോഗിക്കുന്നതുമാണ്. സാദരമയി തവ മാതരിദാനി സാദരമയി തവ മാതരിദാനി കരുതുന്നേൻ പാദയുഗം കരുതുന്നേൻ ഓദന ഭഗനാകുന്ന
ചരിത്രത്തിലൊരു നാല് വരി അമ്പ തൊഴുതേൻ. കാനഡ രാഗത്തിൽ ഒരുപക്ഷെ കുർപ്പാശാനവും കാനഡ രാഗം കൊണ്ടുവന്നത് തോന്നുന്നു. കുർപ്പാശാന പ്രിയപ്പെട്ട ഒരു രാഗമായിരുന്നു കാനഡ. വാത്സല്യത്തിന്റെ ഒരു ഭാവം, വാത്സല്യ വാരിധേ കർണ. അമ്പ തൊഴുതേ നിൻ പാദേപി ഞാൻ അമ്പ അപതാപം നിൻ മടി
കാനക്കുറിഞ്ഞി മാരുതാനന്ദന എന്നുള്ളത് കാനക്കുറിഞ്ഞി ഈ കാനഡ നേരത്തെ പറഞ്ഞല്ലോ കുർപ്പാശാന്റെ ഒരു ഫേവറേറ്റ് രാഗം ഒളിവിലുണ്ടോ ഇല്ലയോ കാനഡയിൽ പാടാറുണ്ട് അദ്ദേഹം നാലാം ദിവസത്തില് കിരാതത്തിലെ മാനവ സവ്യസാചിൻ അതും അദ്ദേഹം കാനഡയിൽ പാടാറുണ്ട് അർജുനനെ ശപിക്കുകയാണെങ്കിലും അവിടെയും ശരിക്കും ഒരു അമ്മയുടെ സ്ഥാനം ഉള്ള പാർവതിയാണല്ലോ അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ കാനഡ മാനവ സവ്യസാചിൻ ഞാൻ ചൊന്നതു മാനിയാതെ ഞെളിഞ്ഞു നീ മൂനമെയ്യുന്ന ബാണങ്ങളൊക്കെയും സൂനമായി പോക പാണ്ഡവ അത് അദ്ദേഹം കാനഡയിൽ പാടാറുണ്ട് വാത്സല്യവാരീഥേ പാടാം കർമ്മശബ്ദത്തിൽ എന്നുടേ അകത്താറ്
തിരുനാളിലെ കൃതി പ്രസിദ്ധമായിട്ടുള്ള കൃതിയാണല്ലോ കാനഡ കാനഡയിൽ തന്നെ മാമവസദ ജനനി മഹിഷാസുരസൂദനിയംബ മാമവസദ ജനനി മഹിഷാസുരസൂദനിയംബ മാമവസദ ജനനി മഹിഷാസുരസൂദനിയംബ മാമവസദ ജനനി സോമബിംബ മനോഹര സോമബിംബ മനോഹര സോമബിംബ മനോഹര സുമുഖി സേവഗില സോമബിംബ മനോഹര സുമുഖി സേവഗില കാമദന നീരദ കാമദന നീരദ കാമദന നീരദ കടക്ഷ മവസദ ജനനി ജഗദീശ്വരി ശങ്കരി കമലാംബന ചിന്തദീർഘമ്മ കാമകോടി പീഠ നിവാസിനി കമലാംബന ചിന്തദീർഘമ്മ ഓക്കെ അമ്മയെ കുറിച്ചെന്നേ കുന്തിയുടെ എല്ലാ പദങ്ങളും പാടുമെന്നൊരു കമന്റ് കണ്ടു. കർണശബ്ദത്തിലെ ഒരു പദം പാടാം. വേദാക്ക ഒന്ന് പാടിയതാണ് തോന്നുന്നത്. ബന്ധമാനസൊക്കെ ഒന്ന് പാടിയില്ലേ? ജനനി മാമക ചരിത മഖില ഉമറിന്നിതേ ജനനി മാമക
ചരിതമഖിലവുമറിഞ്ഞിതെ മനസ് നീറിയം സകല സംശയവും അകന്നിതെ മനസ് നീറിയം സകല സംശയവും അകന്നിതെ അതിന്നു തവ കൃപയാലേ മഹിതേ അതിന്നു തവ കൃപയാലേ മഹിതേ ഹൃദി കൃതജ്ഞത നിറഞ്ഞിതേ ഹൃദി കൃതജ്ഞത നിറഞ്ഞിതേ സുതരിൽ അഗ്രജനിവൻ സുതരിൽ അഗ്രജനിവൻ സുചരിതേ സുതരിൽ അഗ്രജനിവൻ സുചരിതേ സുതരിൽ അഗ്രജനിവൻ സുചരിതേ സുതരിൽ അഗ്രജനിവൻ സുചരിതേ ഇതാനമേ ചരണയുഗം തേദാനമിപ്പു ചരണയുഗം തേ പിരിഞ്ഞു ഞാൻ പോരുകയില്ലല്ലോ
സമസ്ത മഹിമയും എനിക്കവൻ, സമസ്ത മഹിമയും എനിക്കവൻ, സമസ്ത മഹിമയും എനിക്കവൻ, സമസ്ത മഹിമയും എനിക്കവൻ. നിമിത്തമായ തുമറപ്പനോ കൃതജ്ഞനോ ഞാൻ ചതിപ്പനോ, കൃതജ്ഞനോ ഞാൻ ചതിപ്പനോ. ഇതുവതിപ്പതിൽ നോ വന്നു വിചിത്രം, ഇതുവതിപ്പതിൽ നോ വന്നു വിചിത്രം. എന്നുടെ കണ്ണിലുണ്ണി ഹന്തനി ഉണ്ണി, എന്നുടെ കണ്ണിലുണ്ണി ഹന്തനി വണ്ണം കഥിക്കുമെന്നു കഥിക്കുമെന്നു നന്നിയതില്ല ഞാൻ. ഇല്ലേ ദയാ, ഇല്ലേ ദയാ നിന്തനു തല്ല ജത്തിൽ, ദയ നിന്തനു തല്ല ജത്തിൽ ഹൃദയമില്ലേ പകര, ഹൃദയമില്ലേ പകരം. പകരമൊരു കല്ലോ ശിവ ശിവ, പകരമൊരു കല്ലോ ശിവ ശിവ, കുറേ പേര് ഓർമ്മ വരുന്നു പറഞ്ഞു. ഷഹാന MDR ഓർമ്മ വരുന്നു, അതുപോലെ കോട്ടക്കൽ ശിവരാമാശൻ, ഉണ്ണി എന്നുടെ കണ്ണിൽ ഉണ്ണി, അതിനൊക്കെ വാക്കിനനുസരിച്ചുള്ള മുദ്ര കാണിക്കാൻ വിഷമാണ് അദ്ദേഹം പറയാറുള്ളത്. അവിടെ ആ ഭാവം അതാണല്ലോ പ്രധാനം. മീരപ്പാടി ഉണ്ണി എൻ, അതായത് ഭൂതനാമോക്ഷത്തിലെ പൈതലേ നിനക്ക് പാരം, അതൊന്ന് ഷഹാനയിൽ പാടാം. ആ ഒരു ചരണം ഷഹാനയിൽ പാടാറുണ്ട്, പൈതലേ നിനക്കു പാരം. നിനക്കു പാരം പൈതലേ, നിനക്കു പാരം പൈതലേ, നിനക്കു പാരം പൈതാഹം ഉണ്ടെന്നാലോ, പൈതാഹം ഉണ്ടെന്നാലോ പ്രീതിയോടൻ മുലകളെ, പ്രീതിയോടൻ മുലകളെ താദാപാനം ചെയ്താലും, താദാപാനം ചെയ്താലും സുകുമാര നന്ദകുമാര.
ഹിന്ദുത്വത്തിന്റെ വേറൊരു ഭാവം. അടുത്തത് ഭാരതിയാരുടെ ഒരു കോമ്പോസിഷൻ ആയിക്കോട്ടെ, ഫേമസ് ആയിട്ടുള്ള ചിന്നം ചെറു കിളിയ. ചിന്നഞ്ചേറു കിളിയേ കണ്ണമ്മ സേവകളഞ്ചിയമേ, ചിന്നഞ്ചേറു കിളിയേ കണ്ണമ്മ സേവകളഞ്ചിയമേ, എന്നൈ കളി ஏற்றம் புரிய வந்த என்னை கழித்தீர்த்தேன், உலகில் ஏற்றம் புரிய வந்த சின்னஞ்சிறு கிளியே கண்ணம்மா செல்வ களஞ்சியமே. பிள்ளை கனிய முதே கண்ணம்மா, பிள்ளை கனிய முதே கண்ணம்மா, பேசும்போ சித்திரமே. பிள்ளை கனிய முதே கண்ணம்மா, பேசும்போ சித்திரமே. அள்ளியணை தீடவே என் முன்னே ஆடி வருந்தேனே, அள்ளி அணை தீடவே என் முன்னே ஆடி வருந்தேனே, சின்னஞ்சிறு கிளியே கண்ணம் ஓடி வருகையிலே கண்ணம்மா உள்ளம் குளிர்தடி, ஓடி வருகையிலே கண்ணம்மா உள்ளம் குளிர்தடி, ஆடி திரிதல் கண்டால் உன்னை போய், ஆடி திரிதல் கண்டால் உன்னை போய், ஆவி தழுவுதிடி, ஆடி திரிதல் கண்டால் உன்னை போய், ஆவி தழுவு முகந்தான் கர்வம் ஓங்கி வளர்தடி, உச்சிதனை முகந்தான் கர்வம் ஓங்கி வளர்தடி, மிச்சியுன்னை ஊர புகழ்ந்தால் மேனி சிலுக்குதேடி, மிச்சியுன்னை ஊர புகழ்ந்தால் மேனி சிலுக்குதேடி,
உன்னை தழுவிடிலோ கண்ணம்மா உன்மத்தமாகுதேடி உன்னை தழுவிடிலோ கண்ணம்மா உன்மத்தன் ஆவுதேடி உன் கண்ணில் நீர் வழிந்த கண்ணில் நீர் வழிந்தால் என் நெஞ்சில் உதிரம் கொட்டுதேடி என் கண்ணில் பாவை என்றோ கண்ணம்மா என் கண்ணில் பாவை என்றோ கண்ணம்மா என் உயிர் മാതൃദിനത്തില് എൻ്റെ അമ്മയുൾപ്പെടെ എൻ്റെ അമ്മമാരുൾപ്പെടെ എല്ലാ അമ്മമാർക്കും ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾ സമർപ്പിക്കുകയാണ്. കുന്തിയുടെ എല്ലാ പദം എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു പദം തെരഞ്ഞു നോക്കിയതാ. ഭഗവതത്തിലെ ഒരു പദം നന്ദനന്മാരെ പണ്ട് ശ്രീമാരേട്ടൻ പഠിപ്പിക്കുന്ന സമയത്ത് പാടിയതാണ്, പിന്നെ പാടി നോക്കിയിട്ടില്ല, ആവശ്യം വന്നിട്ടില്ല. അതുകൊണ്ടാണ് ദുഃഖ ഖണ്ഡാരത്തിലാണ് എൻ്റെ രാഗം, ദുഃഖ ഖണ്ഡാരം. പലപ്പോഴും ഇങ്ങനെ കുറേ രംഗങ്ങൾ ഇല്ലാതായപ്പോൾ കുറേ നല്ല പദങ്ങൾ കേൾക്കാനുള്ള സന്ദർഭവും ഇല്ലാതായപ്പോൾ പതിവില്ലാത്ത കുറേ രംഗങ്ങളുണ്ട്. കല്യാണ സൗഗന്ധികത്തിൽ ഘടോത്കജൻ്റെ ഒരു രംഗമുണ്ട്, പാഞ്ചാലിയും പാഞ്ചാലിയുടെയൊക്കെ ഒരു പദം സുരുട്ടിയിലൊക്കെ. അതുപോലെ നളചരിതത്തിൽ വേർപാടിൻ്റെ മുമ്പേ ഒരു നാളും നിരൂപിതത്തിന് മുമ്പേ ഒരു പദമുണ്ട്, എന്തുപോലെ ഞാൻ ഇന്ന് ചെയ്വേൻ, അതും ദുഃഖ ഖണ്ഡാരത്തിലാണ്. ഇങ്ങനെ കുറേ പദങ്ങൾ. അപ്പം ഇതൊന്ന് പാടി നോക്കാം, രണ്ട് വരി. ഭഗവതത്തിലെ ആശാരിയുടെ രംഗം കഴിഞ്ഞിട്ടുള്ള ഒരു രംഗമാണ്. കനകന്റെ സഹായത്തോടെ രക്ഷപ്പെട്ട് കാട്ടിലെത്തി ഭീമസേനൻ ഒഴികെ എല്ലാവരും കിടന്നുറങ്ങാണ് ക്ഷീണം കാരണം. ഭീമസേനൻ കാവലിരിക്കുന്നു. ആ സമയത്ത് കുന്തിദേവിയുടെ ഒരു വിലാപമാണ്. ഇവരെ കണ്ടിട്ട് ഇവരുടെ ഉറക്കം, ആ ക്ഷീണം കണ്ട് കൊട്ടാരത്തിൽ കഴിയേണ്ട ഇവരുടെ ഒരു തലവിധി ആലോചിച്ച് കരയുന്നതാണ്. എന്നിട്ട് ഭീമസേനോട് വെള്ളം കൊണ്ടുവരാനായിട്ട് പറയും. ഭീമസേനൻ വെള്ളം കൊണ്ടുവരുന്നതൊക്കെയാണ് തുടർന്നുള്ള ഭാഗം. അതിനുശേഷമാണ് ഹിഡിമ്പി വരുന്നതും ഭീമസേനായിട്ടുള്ള രംഗമൊക്കെ. നിങ്ങളേ
നന്ദനൻ ഭീമസേനോട് വെള്ളം കൊണ്ടുവരാനായി പറയുന്നു. അതിനിടയ്ക്ക് ധർമ്മപുത്രർ ഇതാ ഉറങ്ങുന്നു. അർജുനന്റെ വിശേഷണങ്ങൾ, അർജുനൻ ഇതാ ഉറങ്ങുന്നു, നകുലൻ, സഹദേവൻ ഓരോരുത്തരെയും കണ്ട് വിലപിക്കുന്നതാണ് സന്ദർഭം. ഇതിന്റെ രാഗം അല്ലല്ലോ ചോദിച്ച, ഇത് ദുഃഖ ഖണ്ഡാരം. ഇതിനു മുമ്പ് പാടിയതോ? അതെ, നിങ്ങളുടെ കമന്റ് ഇപ്പോഴേ വലതും വരുന്നുള്ളതാണ്. കുന്തിയുടെ പദം പാടിയപ്പോ ഗാന്ധാരിയുടെ ഒരു രണ്ട് വരി. പുതിയ ആട്ടക്കഥകൾ ധാരാളം വരുന്നുണ്ട്. ഗാന്ധാരി വിലാപം, അഡ്വക്കേറ്റ് ജയദേവൻ നായർ സാർ, പിരപ്പങ്കോട് ജയദേവൻ സാർ എഴുതിയൊരു ആട്ടക്കഥയാണ് ഗാന്ധാരി വിലാപം. അതിൽ ഗാന്ധാരി വിലാപം തന്നെ കൃഷ്ണനെ ശപിക്കുന്നതും അവസാനം ധർമ്മപുത്രർ ഗാന്ധാരിയുടെ കാൽക്കൽ വീണ് ചോദിക്കുന്ന ഒരു പദം. വീണ്ടും ശ്യാമ തന്നെ, ശ്യാമ രാഗം. ഒന്നു ചോദിച്ചോട്ടേ ഞങ്ങളെ കാട്ടിൽ അയക്കാൻ, ഒന്നു ചോദിച്ചോട്ടേ ഞങ്ങളെ കാട്ടിൽ അയക്കാൻ. കൗരവരോടു എന്താ പരാധം ചെയ്തു, കൗരവരോ
എന്താപരാധം ചെയ്തു വിധിയുടെ നിരൂപിതം ഇതെന്നു കരുതി നീറും മനസ്സിനെ സാന്ത്വനമേകാം അമ്മേ നീറും മനസ്സിനെ സാന്ത്വനമേകാം അമ്മേ സ്വത്തിനു വേണ്ടി ദുർമാത്സര്യം ഇനി ചെയ്യാത്ത സ്വത്തിനു വേണ്ടി ദുർമാത്സര്യം ഇനി ചെയ്യാത്ത സുമനസുകൾ പ്രാർത്ഥനയേകു സുഹൃത്തേ സുമനസുകൾക്കായി പ്രാർത്ഥനയേകു സുഹൃത്തേ മാതൃത്വം വിഷയമായിട്ട് പിന്നെയും കുറേ ആട്ടക്കഥകളുണ്ട്. സദനം ഹരികുമാരേട്ടന്റെ ശാപമോചനം, മാതൃത്വം നിഷേധിക്കപ്പെട്ട ഉർവശി, ഉർവശി അർജുനനെ ശപിക്കുന്നതാണല്ലോ കഥ, അതിന് വേറൊരു ഡൈമെൻഷനാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. പിന്നീട് അർജുനനെ പുത്രനായി സ്വീകരിക്കുന്നു. അങ്ങനെ അർജുനനിലൂടെ മാതൃത്വം എന്ന വികാരം അറിഞ്ഞ ഉർവശിക്ക് ശാപമോചനം കിട്ടി എന്നൊരു കൺസെപ്റ്റാണ് അദ്ദേഹം അതിൽ കൊണ്ടുവന്നത്. അതുപോലെ അർജുന വിഷാദവൃത്തം, അതിലെ ഒരു നാല് വരി കൂടി പാടാം. ശ്രീരാഗത്തിലാണ്, ദുശ്ശളയുടെ പദമാണ് ദുശ്ശള. ഇതുപോലെ യുദ്ധത്തിനെതിരെയുള്ള ഒരു സന്ദേശം കൂടിയാണ്. ദുശ്ശളയ്ക്ക് ഭർത്താവ് ജയദ്രഥനെ നഷ്ടപ്പെട്ടു യുദ്ധത്തിൽ. യുദ്ധം കഴിഞ്ഞ് പാണ്ഡവർ നടത്തുന്ന യാഗം, ആ യാഗ അശ്വത്തെ പിന്തുടർന്ന് അർജുനൻ ദുശ്ശളയുടെ രാജ്യത്തെത്തുന്നു. ആ സമയത്ത് ദുശ്ശളയുടെ പുത്രൻ ആ വാർത്ത കേട്ട് തന്നെ മരണമടയുന്നു. അദ്ദേഹത്തിൻ്റെയും പുത്രൻ സുരഥ്, ആ സുരഥനെയും എടുത്തൊരു വിലാപപദമുണ്ട്. അപ്പം അതിനുമുമ്പ് ഈ സുരഥൻ അർജുനനെ എതിരിടാം, തൻ്റെ അമ്മാവനാണല്ലോ, എന്നാലും അർജുനനെ എതിരിടാം എന്ന് പറയുമ്പോൾ അമ്മാവനായിട്ട് യുദ്ധം വേണ്ട, മാത്സര്യം ഇനി വേണ്ട എന്ന് പറയുന്ന ഒരു അമ്മയുടെ വാക്ക്. യുദ്ധത്തിലെന്നും മക്കളെ നഷ്ടപ്പെട്ട അമ്മയ്ക്ക് അമ്മമാർക്ക് വിലപിക്കാനേ ഉള്ളൂ എന്നാണ് ഒരാശയം. വൈരവും മാത്സര്യവും പാരിതിൽ സുഖം തര,
ഉയരവും മാത്സര്യവും പാരിതിൽ സുഖം തരാം മിത്രത കൊണ്ട് കുലം പുഷ്കല കുലം പുഷ്കലമായി തീരൂ മാതുലരായിട്ടെന്നും മാനിക്ക പാർത്ഥന്മാരെ മാനിക്ക പാർത്ഥന്മാരേ വൈരമേതുമേ ഹൃദി കരുതിടേണ്ട കുമാര ഒരു മധ്യമാവധി പാടി നിർത്തുകയാണ്. മധ്യമാവധിയിലൊരു വ്യത്യസ്തമായ ഒരു പദം അത് പാടണമെന്ന് കുറെ ദിവസമായിട്ട് ചിലർ ആവശ്യപ്പെട്ടിരുന്നു. അപ്പൊ അതൊന്നും പാടാം. അമ്മമാരുടെ ദിനം, അച്ഛന്മാർക്കൊരു ദിനം വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഒരു അച്ഛന്റെ പദം പാടാം. ഇന്ദ്രനും അർജുനനും, ഈ താളം പഞ്ചാരി താളമാണ്. അതിങ്ങനെ വളരെ സ്ലോ ടെമ്പോലെ പതിഞ്ഞ ചൗക്ക കാലത്തിൽ പിടിക്കുന്ന പദങ്ങൾ വേറെ അപൂർവമാണ് കഥകളിയിൽ. ഉർവശിയുടെ ശാപമൊക്കെ കഴിഞ്ഞ സന്ദർഭത്തിലുള്ളതാണ്. അർജുനൻ ചിത്രസേനൻ എന്ന ഗന്ധർവനിൽ നിന്നും വിദ്യാഭ്യാസം കഴിഞ്ഞു. തുടർന്ന് അർജുനനോട് ഗുരുദക്ഷിണ തരണമെന്ന് ആവശ്യപ്പെടുന്നതാണ്. നിവാദ കവചൻ കാലകേയാദികളെ കൊല്ലണം എന്ന് ആവശ്യപ്പെടുന്നതാണ് സന്ദർഭം. മനുജ തിലക മമ മൊഴികൾ നിശമയ അധുന. അസ്ത്രശസ്ത്രം എങ്കൽ നിന്നു പുത്ര നീ പഠിച്ചതിന്നു പാർത്ഥിവ ഗുരുദക്ഷിണ തരേണം ഇന്നു നീ. അപൂർവമായി കളിക്കാറുള്ള ഒരു രംഗമാണ്. അതിലേം തോങ്കാരം തുടങ്ങിയ ചില വളരെ മനോഹരമായ നൃത്തങ്ങളുണ്ട്. പൊന്നാനി പാട്ടുകാരൻ മനുജ തിലക എന്ന് പാടിയാൽ മമ മൊഴികൾ എന്നാണ് ശങ്കടി പാട്. അങ്ങനെ മാറി മാറി ആവർത്തനം പാടുന്ന ഒരു അങ്ങനെ കുറെ സവിശേഷതകളുണ്ട് ഈ പദത്തിൽ. സുതം സമാഹൂയ സുശിക്ഷിതാസ്ത്രം സുരേശ്വര സുനൃതയ കദാചിതേനം ഗുരുദക്ഷിണാമിഷാൽ വധം വ്യയാചേ ദിവിഷദ്വിരോ വിരോധിനം മന്നു മൊഴികൾ
മനോജ തിലക മമ മൊഴികൾ നിശമയ വളരെ ദൈർഘ്യമേറിയ ഒരു പദം. അർജുനന്റെ മറുപടിയും ഇതേ താളത്തിലും ഇതേ രാഗത്തിലും മധ്യമാവധി ഇങ്ങനെ വളരെ സ്ലോ ടെമ്പോയിൽ കിടക്കുന്ന ഒരു പദം. അപ്പൊ ഈ മധ്യമാവധിയിൽ നിർത്താം. പിന്നൊരു ദിവസമാവാം. ഇനി ശ്യാമയ്ക്ക് ആദ്യം പിന്നെ അന്നപൂർണ വിശാലാക്ഷി. മംഗള ശ്ലോകം പാടി ഞാൻ നിർത്താം. ലോകാനന്ദ വിധായിനി ഭഗവതി ലോകാചലാധീശ്വരി ലോകേശാദി സമസ്ത ദേവ നിവഹൈ സംസേവിത ഈശ്വരീം രാകാരമ്യ ശശാങ്ക ചാരുവദനം കാരുണ്യപൂർണേക്ഷണം ശോകാരണ്യകുഠാരികം അനുദിനം വന്ദേ ജഗന്മോഹിനി. പുതിയ പദങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം.